കോതമംഗലത്ത് ബിജെപി ന്യൂനപക്ഷ മോർച്ച ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു. ഏലിയാസ് മാർ യൂലിയോസ് മെത്രാപ്പോലീത്തയാണ് സന്ദേശം നൽകിയത്. ബിജെപി ന്യൂനപക്ഷ മോർച്ച കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ പേരിലായിരുന്നു ക്രിസ്തുമസ് ആഘോഷം. യാക്കോബായ സഭാ മേഖല മെത്രാപ്പോലീത്ത ഏലിയാസ് മാർ യൂലിയോസ് ക്രിസ്തുമസ് സന്ദേശം നൽകി. ദൈവവും മനുഷ്യനും തമ്മിലുള്ള അകലം കുറയ്ക്കുന്നതാണ് ക്രിസ്തുമസ് എന്ന് അദ്ദേഹം പറഞ്ഞു. ദൈവം ദൈവമായിട്ടിരുന്നിട്ടല്ല അവൻ പുണ്യവാനായിരുന്നു, ദൈവം മനുഷ്യനായി പിറന്നിട്ടാണ്. അതിന്റെ അർത്ഥം ദൈവം എന്ന് പറയുന്നത് നമുക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കാത്ത അങ്ങ് ദൂരെ താമസിക്കുന്ന അങ്ങ് വിദൂരങ്ങളിൽ ഇരിക്കുന്ന ഒരു വിശുദ്ധനായിട്ടും നമ്മളൊക്കെ നികൃഷ്ട മനുഷ്യരായിട്ടും ഒക്കെ ചിന്തിക്കാൻ വേണ്ടിയിട്ടല്ല. നാമം നമ്മുടെ ദൈവവും എന്ന് പറയുന്ന അകലം കുറയ്ക്കുന്ന പ്രക്രിയയാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഒരു സമാധാനമാണ് ക്രിസ്മസ്. നമ്മുടെ സമാധാന അന്തരീക്ഷം തടസ്സപ്പെടുത്തുന്ന എന്തും ക്രിസ്മസിന്റെ സന്തോഷത്തെ മാറ്റുകുറയ്ക്കും. പ്രത്യേകിച്ച് നമ്മുടെ കോതമംഗലം പോലുള്ള പ്രദേശങ്ങളിൽ നേരിടുന്ന എല്ലാ സാമൂഹിക പ്രശ്നങ്ങളിലും ഈ ക്രിസ്മസ് ആഘോഷിക്കുന്ന പ്രസ്ഥാനം ഇടപെടുന്നുണ്ടെന്നുള്ളതിലുള്ള സന്തോഷം സ്നേഹപൂർണമായി അറിയിക്കുകയാണ്. ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന സെക്രട്ടറി കെ പി പോൾ അധ്യക്ഷത വഹിച്ച സമ്മേളനം ബിജെപി ജില്ലാ പ്രസിഡന്റ് കെ എസ് ഷൈജു ഉദ്ഘാടനം ചെയ്തു. ചെറിയ പള്ളി വികാരി ഫാദർ ജോസ് പരത്തുവയലിൽ, ജിജി ജോസഫ്, ഇ ടി നടരാജൻ, ബബിത് കുമാർ, ജയകുമാർ വെട്ടിക്കാടൻ, സുബൈർ, സൂരജ് മലയിൽ, ലില്ലി, കെ ആർ രഞ്ജിത്, എം എ സുരേന്ദ്രൻ, പി ആർ ഉണ്ണികൃഷ്ണൻ, രാമചന്ദ്രൻ അമ്പാട്ട്, ശോഭാ രാധാകൃഷ്ണൻ, പി കെ സത്യൻ, അനീഷ ബിജു, കെ കെ സുജീന്ദ്രൻ, എൽദോസ് വർഗീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. വി പി എൽദോസ് സ്വാഗതവും അജി പൂക്കട കൃതജ്ഞതയും പറഞ്ഞു. നമ്മുടെ ഇപ്പോഴത്തെ വലിയ ഒരു പ്രതിസന്ധിയായി നിൽക്കുന്ന നമ്മുടെ കാർഷിക മേഖലയിലുള്ള പ്രശ്നങ്ങൾക്കിടയിലും സജീവമായി നമ്മുടെ എല്ലാവരും ഇടപെടലുണ്ടാകുകയും നമ്മൾ ഒരുമിച്ച് വ്യത്യസ്തരായിട്ടല്ല, അത് കക്ഷി രാഷ്ട്രീയ മതഭേദങ്ങൾക്കപ്പുറമായി നിന്നുകൊണ്ട് നമ്മുടെ കാർഷിക ജനതയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുമിക്കേണ്ടുന്ന ഒരു സന്ദർഭവും കൂടിയാണ് ഈ ക്രിസ്മസ്. സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ശാന്തിയുടെ എല്ലാം ഒരു ഉത്സവമാകട്ടെ എന്ന് ഒരിക്കൽ കൂടെ ആശംസിച്ചും നഷ്ടപ്പെട്ടു പോയ ഓർമ്മകൾ തിരിച്ചെടുക്കുവാൻ ഈ കൂട്ടായ്മകൾ സാധിക്കട്ടെ എന്ന് സ്നേഹപൂർവ്വം അനുസ്മരിച്ചും ഈ ഇന്ന് ചടങ്ങിലേക്ക് നിർബന്ധപൂർവമായി ക്ഷണിക്കുകയും സന്തോഷമായി സ്വീകരിക്കുകയും ഒക്കെ ചെയ്ത ഈ പ്രിയപ്പെട്ട സമൂഹത്തോടുള്ള എൻ്റെ നിറഞ്ഞ ആശംസകൾ സ്നേഹപൂർണമായിട്ട് അറിയിക്കുന്നു. കെസിവി ന്യൂസ്, കോതമംഗലം.